ചെയ്തു. എല്ലാ ദിനങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. എല്ലാ ദിനങ്ങളും ഇന്ന് ഇവിടെ ആരെ കാഴ്ചക്കാരായി നിൽക്കരുത്. ഇന്ന് ഞങ്ങൾക്കൊന്നും നിങ്ങൾക്ക് തരുവാനില്ല. ഇന്ന് തരുവാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരുവൻ, അതിനെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവൻ, അതിന്റെ ജീവിതങ്ങളെ പണിയുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അവനെ തൊടുന്ന ദൈവ രാത്രി അത്രേ. ദൈവത്തിന്റെ ശക്തി, ശാപനാഥമേ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇറങ്ങുന്നത്. എല്ലാ കരങ്ങളും അടിച്ച് നല്ല കർത്താവിനെ, എല്ലാ കരങ്ങളും ശക്തിയോടെ അടിച്ചു, എല്ലാ കരങ്ങളും ശക്തിയോടെ അടിച്ചു. ഓ ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഇവിടെ പകരപ്പെടുമ്പോൾ ശക്തിയോടെ കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്, കരങ്ങൾ അടിച്ച്. യെസ് ദൈവ കൃപ വ്യാപരിക്കും. ഓ അഭിഷേകം, ശക്തിയോടെ അഭിഷേകം ഇറങ്ങട്ടെ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. യെസ് യേശുവിന്റെ നാമത്തിൽ ദേശത്തെ ഭരിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ ഇന്ന് രാത്രി യേശു നൽകിയിരിക്കുന്ന അധികാരത്തെ ഞങ്ങൾ ശമസിച്ചു മാറ്റുന്നു. കെട്ടുകൾ പൊട്ടി ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സകല മഹത്വവും സ്വർഗം ഏറ്റെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ദൈവസന്നിധി ഇരുന്നാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കാണട്ടെ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രികളിൽ എനിക്കും എൻ്റെ സഹോദരനും ഞങ്ങൾക്ക് ഒരുമിച്ച്, മറ്റ് ഞങ്ങളുടെ കൂട്ട സഹോദരന്മാരും ഞങ്ങളൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്കറിയാം ഹല്ലേലൂയ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു ചത്തദൈവത്തെ കുറിച്ചല്ല, ജീവനിക്കുന്ന ഹല്ലേലൂയ മരിച്ചവരുടെ മധ്യത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരുവനെ കുറിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കുവാൻ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്, അടുത്തിരിക്കുന്ന എന്നെ കരം കൊടുത്ത് ധൈര്യത്തോടെ എന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ യേശുവിനെ കാണുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. യേശുവിനെ കാണുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. യേശുവിൽ നിന്ന് പ്രവർത്തിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളാരാന്നൊക്കെ ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഒന്ന് കരം കൊടുത്തെന്ന് പറഞ്ഞാട്ട്. സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ യേശുവിന്റെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ വെറും 3.5 വർഷം മാത്രമേ തന്റെ ശുശ്രൂഷ ഹല്ലേലൂയ കാലഘട്ടം ചെലവഴിച്ചുള്ളൂ. ഹല്ലേലൂയ 3.5 വർഷം 33 വയസ്സ് മുതൽ 33.5 വയസ്സ് വരെ മാത്രമേ യേശു ശുശ്രൂഷിച്ചുള്ളൂ. യേശു ശുശ്രൂഷിച്ച സ്ഥലം വളരെ പരിമിതമായിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് ഹല്ലേലൂയ പാലസ്തീൻ എന്ന് അറിയപ്പെടുന്ന നാട്ടിൽ യേശു ഹല്ലേലൂയ ശുശ്രൂഷിക്കുവാൻ ഇടയായിത്തീർന്നു. പാലസ്തീൻ നാട്ടിൽ ഹല്ലേലൂയ വിവിധ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ യേശു ശുശ്രൂഷിച്ചു. എങ്കിലും വെറും 3.5 വർഷം കൊണ്ട് ശുശ്രൂഷിച്ച ശുശ്രൂഷ ഇന്ന് 2000 വർഷമായിട്ട് ആ ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല. അത് ഇന്നും ഹല്ലേലൂയ ദേശങ്ങളെ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നവരെ അടുക്കടേക്ക് ഹല്ലേലൂയ ആ ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഈ ചെക്കടിയിൽ ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനിൽ ശുശ്രൂഷിച്ച യേശുവിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രി ഇവിടെയും വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ അന്റെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഈ 3.5 വർഷം കൊണ്ട് യേശുവിനെ കണ്ടുമുട്ടിയ സകലരുടെയും ജീവിതം ഹല്ലേലൂയ മാറ്റപ്പെടുവാനിടയായി. പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യേശുവിന്റെ കാലഘട്ടത്തിൽ ചില ഹല്ലേലൂയ മീൻപിടുത്തക്കാർ മാത്രമാ യേശുവിന്റെ അടുക്കൽ വന്നതെന്ന് പറയപ്പെടുമ്പോൾ, എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാ തുറമുഖങ്ങളിലുമുള്ള എല്ലാ മേഖലകളിലുമുള്ള അല്ലെങ്കിൽ എല്ലാ ജനത്തെയും യേശു സ്പർശിച്ചു എന്ന് കാണുവാനായി കഴിയും. ഹല്ലേലൂയ പണ്ഡിതനെ കർത്താവ് സ്പർശിച്ചു, പാമരനെ കർത്താവ് സ്പർശിച്ചു, ധനവാനെ കർത്താവ് സ്പർശിച്ചു, ഹല്ലേലൂയ ദരിദ്രനെ കർത്താവ് സ്പർശിച്ചു, പാപപ്പെട്ടവനെ ഹല്ലേലൂയ അല്ലെങ്കിൽ പാപിയെ യേശു സ്പർശിച്ചു, അല്ലെങ്കിൽ നീതിമാനായവനെ യേശു സ്പർശിച്ചു, ഹല്ലേലൂയ വിദ്യാസമ്പന്നനെ യേശു സ്പർശിച്ചു. സകലരെയും ഹല്ലേലൂയ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു സ്പർശിക്കാത്ത ജനവിഭാഗം ഉണ്ടായിരുന്നില്ല, യേശു ഹല്ലേലൂയ കടന്നു ചെല്ലാത്ത കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല, യേശുവിന്റെ ശക്തി പ്രകടമാക്കാത്ത ഹല്ലേലൂയ ജീവിതങ്ങൾ മേഖലകൾ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ സകല മേഖലകളില് യേശുവിന്റെ സ്പർശനം വെളിപ്പെട്ട് വരുവാൻ ഇടയായി. അല്ലെങ്കിൽ രഹസ്യമായും പരസ്യമായും 100 കണക്കിന് ആൾക്കാർ യേശുവിനെ സ്വീകരിക്കാൻ ഇടയായി. ഹല്ലേലൂയ കർത്താവ് കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം അല്ലെങ്കിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി യേശുവിന്റെ അനുയായികളായി മാറ്റപ്പെട്ടു. അല്ലെങ്കിൽ യഹൂദന്മാർ പരിഭ്രമിച്ചു നിന്നോ, എന്താ സംഭവിക്കുന്നത്? ഒരു നസ്രത്തുകാരനായ ശപിക്കപ്പെട്ട ഒരു ദേശത്ത് നിന്ന് ഒരുവൻ വന്നിട്ട് ഇവിടെ ഇതാ ദേശങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അവന്റെ പുറകെ ജനം ഹല്ലേലൂയ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മുഖപക്ഷം നോക്കാതെ സകല മേഖലകളിലുമുള്ള ജനങ്ങൾ യേശുവിന്റെ അനുയായികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താ ഇതിന്റെ കാരണം? ഒരു സാധാരണ യഹൂദൻ അല്ലെ, ഒരു തച്ചന്റെ മകൻ ഹല്ലേലൂയ ഹല്ലേലൂയ കന്യ ഹല്ലേലൂയ മറിയയിൽ ജനിച്ച ഒരു സാധാരണ ഹല്ലേലൂയ സ്ത്രീയിൽ ജനിച്ച അല്ലെ ഒരു മനുഷ്യൻ ഹല്ലേലൂയ ഇവൻ എങ്ങനെ ഈ ജനത്തെ സ്വാധീനിക്കുന്നു? ഇവൻ ഇവന്റെ കൂടെ എന്ത്? ഈ ലോകത്തിലുള്ള ജനങ്ങൾ ഇവന്റെ കൂടെ നടക്കുവാൻ കാരണമെന്ത്? അല്ലെ അവർക്ക് പരിഭ്രമിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അല്ലെ ദൈവം ആരെന്ന് ഒരു മനുഷ്യൻ അന്വേഷിച്ചാൽ ഹല്ലേലൂയ സ്വർഗം അവന് അല്ലെ അവൻ വാസ്തവമായി ആര് എന്ന് വെളിപ്പെടുത്താതെ മടങ്ങി പോകുകയില്ല. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിൽ അല്ലെ നമുക്ക് പലരുടെയും ചരിത്രം കാണുവാൻ കഴിയാ. അല്ലെ വാസ്തവമായ ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ ദൈവത്തിന് എന്നെ വിടുവിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ച ഒരു അന്ത്രിയോസ്, ഹല്ലേലൂയ അല്ലെ യേശു അവനെ സ്പർശിച്ചു, യേശുവുമായി അവൻ സംസാരിച്ചു, വചനം പറയുന്നു, യോഹന്നാൻ സുവിശേഷത്തിൽ കാണുവാൻ കഴിയാ. ഒരു അന്ത്രിയോസ് എന്നൊരു മനുഷ്യൻ, ഈ മനുഷ്യൻ യേശുവിന്റെ ഹല്ലേലൂയ യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. എന്നാൽ ഒരിക്കൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്, ഇനി ഹല്ലേലൂയ ഞാൻ ഒരു പ്രവാചകനായിരിക്കാം, ഹല്ലേലൂയ ഇന്നുവരെ ഞാൻ ഹല്ലേലൂയ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതിനൊരു പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരുവൻ ഇതാ ഹല്ലേലൂയ വന്നിരിക്കുന്നു, അവന്റെ പേരാ യേശു ക്രിസ്തു. ഇതാ മശിഹ വന്നിരിക്കുന്നു. ഇനി ഹല്ലേലൂയ പ്രവാചകനെ അല്ല പിന്തുടരേണ്ടത്, ഈ മശിഹ എന്നെ പിന്തുടർന്നാൽ ഹല്ലേലൂയ നിന്റെ ജീവിതം മാറും എന്ന് ഹല്ലേലൂയ യോഹന്നാൻ പ്രവാചകൻ വിളിച്ചു പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ പോയാൽ എനിക്ക് എന്ത് ലഭിക്കുമെന്ന് അതിനെ അന്വേഷിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവുമായി സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ ആ ഒറ്റ സംസാരത്തിൽ അല്ലെങ്കിൽ ആന്ത്രിയോസ് എന്ന മനുഷ്യൻ എന്താണോ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അത് അവന് വെളിപ്പെട്ടു വരുവാൻ ഇടയായി. ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ അധ്വാനിക്കുന്നത് അല്ലെ ഇരുട്ടോളം അധ്വാനിക്കുന്നവർ, പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ പലയിടങ്ങളിൽ കയറിയിറങ്ങി നടന്ന് അവസാനം യോഹന്നാന്റെ അടുക്കൽ വന്നതാ. എന്നാൽ ഇവിടെ യോഹന്നാൻ
പറയുക, എനിക്ക് നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയില്ല. പരിഹാരം തരുവാൻ കഴിവുള്ള ഒരുവൻ വെളിപ്പെട്ട് കഴിഞ്ഞോ അവന്റെ അടുക്കൽ പോയാൽ നിന്റെ വിഷയത്തിന് പരിഹാരം. ഇന്ന് രാത്രി എന്ന് കേൾക്കുന്ന ഹരിത ജീവിതമേ, അല്ലെങ്കിൽ ഒരു പ്രവാചകനും നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു ഉപദേശത്തിനും നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയില്ല. ഒരു മതത്തിനും നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയില്ല. എന്നാൽ അഭിഷിക്തനെന്ന പേരോടുകൂടി ഈ ലോകത്തിൽ അവതരിച്ച ഒരുവനുണ്ട്. അവന്റെ പേരാ യേശു, അവന്റെ അടുക്കൽ ഇന്ന് രാത്രി നീ വന്നിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അതിന് നിന്റെ വിഷയത്തിന് മറുപടി ലഭിച്ചു കഴിഞ്ഞു. ആമേൻ. വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഹല്ലേലൂയ, ഒരു പ്രവാചകനെ കുറിച്ചല്ല. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് അല്ലെ മതത്തിന്റെ പുരോഹിതന്മാരെ കുറിച്ചല്ല. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ള ഒരുവൻ വന്നിട്ടുണ്ട് എന്ന ഹലിക്കുന്ന രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശുവിനെ കണ്ടുമുട്ടിയ അന്ത്രിയോസിന്റെ ജീവിതം മാറ്റപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒരു പാപിനിയായ സ്ത്രീ, അല്ലെ ശമരിയ സ്ത്രീ, ഹല്ലേലൂയ, ഒരിക്കൽ ഹല്ലേലൂയ, അല്ലെ ശമരിയ പട്ടണത്തിന്റെ യാക്കോബിന്റെ കിണറിന്റെ അരികിൽ വെച്ച്, ഒരു പാരമ്പര്യത്തിന്റെ കിണറിന്റെ അരികിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശുവിനെ കണ്ടുമുട്ടുമ്പോ ഹല്ലേലൂയ അവളുടെ മനസ്സിൽ, അല്ലെങ്കിൽ യേശുവിനെക്കാളും വലുത്, ഹല്ലേലൂയ അവൾക്ക് അല്ലെ പാരമ്പര്യമായി ലഭിച്ച ഹല്ലേലൂയ യാക്കോബിന്റെ കിണറാണ്. കാരണം ഹല്ലേലൂയ അവളുടെ ഹൃദയത്തിൽ അല്ലെ ദൈവത്തെ കുറിച്ച് ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ട്, ഒത്തിരി ഹല്ലേലൂയ ആലോചനകളുണ്ട്, ദൈവത്തെ കുറിച്ച് ഒത്തിരി അറിയാം. പഴയ നിയമവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ശമരിയാസ്ത്രീക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവളുടെ ജീവിതത്തിന് യാതൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിന്റെ പാപത്തിന് ഒരു കുറവുമില്ല. അവന് വചനം നന്നായിട്ടറിയാം. ഹല്ലേലൂയ. നല്ല പാരമ്പര്യമുണ്ട്. അത് യേശുവിനെ അത് ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാളും അറിയാം അല്ലേ. പക്ഷേ ജീവിതത്തിന് യാതൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവൾക്ക് പറയുവാൻ പാരമ്പര്യമുണ്ട്, ഞാൻ ഹല്ലേലൂയ വെള്ളം കോരി കുടിക്കുന്നത്, ഹല്ലേലൂയ ഞാൻ കോരുവാൻ വന്നിരിക്കുന്ന ഈ കിണറുണ്ടല്ലോ, ഇത് യാക്കോബ് ഞങ്ങൾക്ക് നൽകിയ കിണറാ. ഹല്ലേലൂയ. അവളുടെ പാരമ്പര്യം ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജീവിതമേ, അല്ലെ പാരമ്പര്യമോ അറിവുകളോ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റുകയില്ല. എന്നാൽ ഹല്ലേലൂയ യേശു നിന്റെ ജീവിതത്തെ മാറ്റുവാൻ ഇടയാകും. ഹല്ലേലൂയ. വചനപ്രകാരമുള്ള നന്മകൾ അവർക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അല്ലെ അതിന്റെ കാരണം എന്തെന്നറിയാമോ? അവർ യേശുവിനെ കണ്ടിട്ടില്ല. അവർ കണ്ടതോ അല്ലെ പാരമ്പര്യത്തെയാണ്. ഹല്ലേലൂയ. അല്ലെ അവിടെ മുത്തച്ഛന്മാർ പഠിപ്പിച്ചത്, അവരുടെ കുടുംബക്കാർ പഠിപ്പിച്ചു കൊടുത്തത്, തലമുറകളായി കൈവന്ന അത് എന്തോ ഒന്നിന്റെ പുറകെ, അറിയാത്ത ഒന്നിന്റെ പുറകെ ഓടി നടക്കുക. ചോദിക്കുമ്പോൾ പറയ, ഞാൻ ഇന്ന പള്ളിക്കാരനാ. 100 വർഷത്തെ പാരമ്പര്യമുണ്ട്, 1000 വർഷത്തെ പാരമ്പര്യമുണ്ട്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇന്നലെ വന്ന നിങ്ങൾ, ജാതീയ പാരമ്പര്യത്തിൽ നിന്ന് വന്ന നിങ്ങൾക്ക് ഞങ്ങളെ എങ്ങനെ പഠിപ്പിക്കുവാൻ കഴിയും? പ്രിയമുള്ളവരെ, പാരമ്പര്യമല്ല അല്ലേ ക്രിസ്തു എന്ന് പറയുന്നത്. പാരമ്പര്യത്തിന്റെ അറിവ് നിന്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുകയില്ല. ഞങ്ങൾ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, മഹിമ കണ്ട സാക്ഷിയായി തീർന്നിട്ടത്രേ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ പത്രോസിന്റെ ലേഖനം 2 അതിന്റെ 16 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ ഞങ്ങളോ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി യേശുവിനെ പ്രസംഗിക്കുന്നു. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകർ പറഞ്ഞു, ഇവർ പ്രസംഗിക്കുന്നത് കെട്ടുകഥയാ. അനേകർ പറഞ്ഞു, ഇവർ പ്രസംഗിക്കുന്നത് അതിന് പഴംപുരാണമാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് നീ വിശ്വസിക്കുന്നത് കെട്ടുകഥയിലാണോ? നീ വിശ്വസിക്കുന്നത് പഴംപുരാണത്തിലാണോ? നീ വിശ്വസിക്കുന്നത് പാരമ്പര്യത്തിലാണോ? ഹല്ലേലൂയ. നിനക്ക് യേശുവിനെ പ്രസംഗിക്കുവാൻ കഴിയില്ല. എന്നാൽ ഹല്ല പത്രോസ് പറഞ്ഞു, പുരാണമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചത്, ഇത് ഞങ്ങളുടെ ജീവിതമാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുവാൻ, ഹല്ലേലൂയ പ്രസംഗിക്കുമ്പോൾ അത് ഞങ്ങളുടെ രക്തം തിളയ്ക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ഞങ്ങൾ പഴംപുരാണത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ
കാര്യത്തിലല്ല ഇന്ന് രാത്രി യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞങ്ങളോ അല്ലെങ്കിൽ അവനെ കണ്ടതുകൊണ്ട്, അവനെ തൊട്ടതുകൊണ്ട്, അവനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് മരിച്ച് നല്ല കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്നവനായി ഹല്ലേലൂയ. യാക്കോബിന്റെ കിണറാകട്ടെ, ദാവീദിന്റെ കിണറാകട്ടെ, അബ്രഹാം കുഴിച്ച കിണറാകട്ടെ, ഇതിനെയൊക്കെ വലിച്ചു കീറി ഈ പാരമ്പര്യങ്ങളെ പൊളിച്ച് നൂറുപക്ഷത്തെ പാരമ്പര്യ, മുത്തച്ഛന്റെ പാരമ്പര്യ, കുടുംബക്കാരുടെ പാരമ്പര്യ, ഇന്ന കുടുംബക്കാരൻ, ഇന്ന പള്ളിക്കാരൻ, ഇന്ന മതക്കാരൻ എന്ന പാരമ്പര്യത്തെ പൊളിക്കുന്ന ഒരുവാൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കാലമടിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ജീസസ്, 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 യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയാ അവന്റെ ജീവിതം രൂപാന്തരപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അവൾ ശബരിയാത്ര പറയുകയാ, എനിക്കൊരു പാരമ്പര്യമുണ്ട്, എനിക്ക് അറിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വിവരമുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ യേശു യഹൂദന്മാരെ വിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, സാധാരണ ജാതികളുടെ ഇടയിലേക്ക് തിരിയുവാൻ കാരണമെന്ത്? ഒറ്റ കാരണമേ ഉള്ളൂ, അല്ല യഹൂദന് അല്ല അറിവുണ്ട്, വിവരമില്ല. ഹല്ലേലൂയ. അവന് ഹല്ലേലൂയ ഒത്തിരി അറിവുണ്ട്. അവന് ഹല്ലേലൂയ ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചവ, ഹല്ലേലൂയ പരീശന്മാർ സാധുക്യർ, അല്ല എന്നീ വിഭാഗത്തിൽ പെട്ടവ, ഹല്ലേലൂയ വേദപുസ്തകത്തിന്റെ എന്ന് പറഞ്ഞ പഴയ നിയമം ഹല്ലേലൂയ അരച്ചു കലക്കി കുടിച്ചവര്, അവർ യേശുവിനെയും കാത്തിരിക്കുക, മിശിഹായെയും കാത്തിരിക്കുക, ഹല്ലേലൂയ എങ്ങനെയാ അവർ കാത്തിരിക്കുന്നേ, അവരുടെ അറിവ് വെച്ച് കാത്തിരിക്കുക. ഹല്ലേലൂയ, അല്ലെങ്കിൽ അവരുടെ ഹല്ലേലൂയ പാരമ്പര്യമായ ചില അറിവുകളുണ്ട്, ഈ അറിവ് വെച്ച് അല്ലെങ്കിൽ അവനെ വിധിക്കുവാൻ ഇരിക്കുക. ഇന്ന് രാത്രി ഈ പാരമ്പര്യത്തിന്റെ അറിവിനെ പൊട്ടിച്ച് ദൈവത്തിന്റെ ശക്തിയുടെ അഭിഷേകത്തിന്റെ ശക്തി, ഹല്ലേലൂയ സുവിശേഷം എന്നതോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇന്ന് ഹല്ലേലൂയ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. പാരമ്പര്യത്തിന്റെ അറിവ് കൊണ്ട് നിനക്ക് യേശുവിനെ ആളാക്കുവാൻ കഴിയില്ല. പാരമ്പര്യത്തിന്റെ അറിവ് കൊണ്ട് നിനക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ കഴിയില്ല. അല്ലെങ്കിൽ നിന്റെ ജ്ഞാനം കൊണ്ട് എന്റെ യേശുവിനെ കണ്ടെത്തുവാൻ നിനക്ക് കഴിയില്ല. എന്റെ നിന്റെ ജ്ഞാനവും പരിജ്ഞാനവും അറിവും കൊണ്ട് അല്ലെങ്കിൽ യേശുവിന്റെ സ്പർശനം അനുഭവിക്കുവാൻ കഴിയില്ല. എന്നാൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ നിന്റെ അറിവുകളെ ഉടച്ചുകൊണ്ട് യേശുവിന്റെ സ്പർശനം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ജ്ഞാനമല്ല, ലോകത്തിന്റെ ജ്ഞാനം, ലോകത്തിന്റെ അറിവല്ല, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിനക്കിന്ന് രാത്രി യേശുവിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനെ ഇന്ന് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ കാണുവാൻ? ഹല്ലേലൂയ, അറിവിൽ കാണുവാനല്ല, ഹല്ലേലൂയ വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ ഇന്ന് ചിലരുടെ മേലെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പോകുക, ഇന്ന് ചിലതിന്റെ മേലെ ദൈവത്തിന്റെ കരം ചരിക്കുവാൻ പോകുക. നിന്റെ അറിവിനെ പൊട്ടിച്ച്, ലോകത്തിന്റെ ജ്ഞാനത്തെ പൊട്ടിച്ച്, എല്ലാം തികഞ്ഞവനെന്നുള്ള ബോധം പൊട്ടിച്ച്, ഹല്ലേലൂയ ഞങ്ങൾ ക്രിസ്തുവിന്റെ ആൾക്കാർ എന്നുള്ള ചിന്തയുണ്ടല്ലോ അതിനെ പൊട്ടിച്ച്, ഹല്ലേലൂയ ഇന്ന് രാത്രി യേശു, ഹല്ലേലൂയ നിന്റെ മേൽ വന്നിറങ്ങാൻ പോകുകയാണ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശമരിയ സ്ത്രീ പറഞ്ഞു, ഹല്ലേലൂയ ഞങ്ങളോ, ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ യാക്കോബിന്റെ കിണറുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്നത് ആലതിക്ക് അമരയിലും ഈ മലയിലും, ഹല്ലേലൂയ ഒരു മലയുടെ ഹല്ലേലൂയ ആ മലയിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾ ഇന്ന ഭാഗത്ത് ആരാധിക്കുന്നത്. അത് എല്ലാം അവൾക്കറിയാം. ജീവിതത്തിന് മാറ്റമുണ്ടോ? അഞ്ചു ഭർത്താക്കന്മാർ അല്ല ഇപ്പോൾ ഉള്ളതോ? ഭർത്താവല്ല, ജീവിതചര്യയ്ക്ക് മാറ്റമില്ല. ഹല്ലേലൂയ. എന്താ അതിന്റെ കാരണം? അവരെ മൂടി വച്ചിരിക്കുന്നത് അല്ല ലോകത്തിന്റെ അറിവ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവിതം മാറണമെങ്കിൽ, ഇന്ന് രാത്രി ഹല്ലേലൂയ സാഹചര്യം മാറണമെങ്കിൽ, നിന്റെ ഹല്ലേലൂയ കുടുംബത്തിനകത്ത് സമാധാനം വെളിപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് യേശു വരണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് അറിവിലല്ല യേശു വരേണ്ടത്, പ്രത്യക്ഷമായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വെളിപ്പെട്ട് വരുമ്പോൾ അല്ലെ നിന്റെ ജീവിതം രൂപാന്തരപ്പെടുവാനായി തുടങ്ങ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കാണട്ടെ അവരുടെ കരമെന്ന് കാണട്ടെ. ഹല്ലേലൂയ. യേശു പ്രത്യക്ഷമായി എന്റെ ഉള്ളിൽ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, യെസ് ഹല്ലേലൂയ, അവർ കരമടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താൽ.
പറഞ്ഞു ഈ പാരമ്പര്യത്തിന്റെ കിണറ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ഞാൻ അറിഞ്ഞ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ പിന്നെ ഒന്നും എന്നോട് ചോദിച്ചെങ്കില്ല. നീ അതിന് ഒറ്റ കാര്യം മാത്രം പറഞ്ഞേനെ, നീ അറിവിന്റെ അല്ലെങ്കിൽ വല്യമത്വം പറയുകയില്ല, അല്ലെങ്കിൽ ആ മലയിലോ ഈ മലയിലോ എന്ന് നീ എന്നോട് പറയുകയില്ല. എന്നോട് നീ ചോദിക്ക, അത് ജീവന്റെ നദി അത് ഒരിക്കലും ദാഹിക്കാത്ത ആത്മാവിന്റെ ശക്തിയെ എന്നോട് നീ ചോദിച്ചേനെ. ഹാലലൂയ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, നിന്റെ അറിവ് വെച്ചല്ല എന്റെ യേശുവിനോട് സംസാരിക്കേണ്ടത്, നിന്റെ ഹാലലൂയ കഴിവ് വെച്ചല്ല യേശുവിനോട് സംസാരിക്കേണ്ടത്. ഇന്നുവരെ ലോകം എന്ത് പഠിപ്പിച്ചു അത് വെച്ചല്ല എന്റെ കർത്താവിനോട് സംസാരിക്കേണ്ടത്. ഹാലലൂയ, ഇന്ന് നീ യേശുവിനെ അറിഞ്ഞാൽ നീ ഒന്ന് ചോദിക്കും, കർത്താവേ ഒരിക്കലും ദാഹിക്കാത്ത ജീവജലനദി 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 എന്നെ മുക്കുന്ന ജീവന്റെ ജലനദി, എന്നെ ഹാലലൂയ ഒരിക്കലും ദാഹിപ്പിക്കാത്ത, ഹാലലൂയ ഒരിക്കലും വറ്റിപ്പോകാത്ത, ഒരിക്കലും നിന്നു പോകാത്ത ആത്മാവിന്റെ നദി. ഹാലലൂയ, ഓ ഹാലലൂയ, കരമടിച്ച ആത്മാവ് നിറഞ്ഞ ഇന്ന് രാത്രി ആത്മാ ജലനദി ഈ ഹാലലൂയ ഹാലലൂയ ഈ ദേശത്തിന്റെ മേൽ പൊട്ടി ഒഴുകുമ്പോൾ പോകുക. ഇന്ന് ഞങ്ങൾ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ന് രാത്രി റുബായുവലിന്റെ രാത്രിയ, നിന്നു പോകുന്നതല്ല വറ്റിപ്പോകുന്നതല്ല, ഒഴുകുന്ന 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 ആത്മാവിന്റെ ജലനദി ഇന്ന് ദേശത്തിന്മേൽ ഒഴുകുവാൻ പോകുക. വിശ്വസിച്ചോ വിശ്വസിച്ചോ വിശ്വസിച്ചോ. സ്വർഗം ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഇന്ന് ഈ ചെക്കടി ദേശത്തിന്റെ മേൽ കൊണ്ടു നിർത്തിയിരിക്കുന്നെങ്കിൽ ഇന്നൊരു ഡാം പൊട്ടി ഒഴുകുന്നത് പോലെ ആത്മാവിന്റെ ജലനദി ജീവിതങ്ങളെ ചോദിക്കുന്നവന് 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 പകർന്നു കൊടുക്കുവാൻ ഇന്ന് രാത്രി ഇറങ്ങിക്കൊണ്ടിരിക്കുക. തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നിനക്ക് ചുമ്മാ ഇരിക്കുവാൻ പറ്റില്ല, ഇന്ന് നിനക്ക് അടങ്ങിയിരിക്കുവാൻ പറ്റില്ല. നീ ഏത് പാരമ്പര്യമാകട്ടെ വിട്ടുക, കിണർ നമുക്ക് വേണ്ട, യാക്കോബിന്റെ പാരമ്പര്യം വേണ്ട, യോഹന്നാന്റെ പാരമ്പര്യം വേണ്ട, തോമസിന്റെ പാരമ്പര്യം വേണ്ട, എനിക്കൊന്നു മതി, എനിക്കൊന്നു മതി, യേശുവിനെ മതി, ഓ യേശുവിനെ മതി, യേശുവിനെ മതി. പറ പറ പറ, അതരം തുറന്നു രാത്രി പറ, നീ എവിടെ ഇരുന്നു കൊള്ളട്ടെ, ഏത് ദേശത്തിനുമാകട്ടെ, ഏത് ശബ്ദപരിധിക്കുമാകട്ടെ, എനിക്കിന്ന് ഒരുവനെ അറിയണ, എനിക്കിന്ന് ഒരുവനെ അറിയണ. ഈ കിണറ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ഇന്ന് ഈ ചെക്കടി ദേശത്തിൽ വന്നിരിക്കുന്ന ഹാലലൂയ യേശുവിനെ എനിക്കറിയണ. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ, ആദരം തുറന്ന് പറഞ്ഞോ, ആദരം തുറന്ന് പറഞ്ഞോ. ഇന്ന് രാത്രി പൊട്ടിയൊഴുകുന്ന ഒരു അഭിഷേക, പൊട്ടിയൊഴുകുന്ന ജലത്തിന്റെ നദി, ആത്മാവിന്റെ നദി സ്വർഗം എന്ന് ഈ ദേശത്തിന്റെ തുറന്നിട്ടുണ്ട്. നീ വന്നതുപോലെ മടങ്ങിപ്പോകയില്ല, വെറും പാത്രമായി മടങ്ങിപ്പോകയില്ല, നിറയ്ക്കുന്ന അഭിഷേക. ഓ ഞാൻ ആരെന്നറിഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ യേശുവിനെ യേശുവിനെ പോലെ അറിയുവാൻ, ഹല്ലേലൂയ ഉള്ളതുപോലെ അറിയുവാൻ, വചനം പറയുന്നത് പോലെ അറിയുവാൻ ഇന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ എനിക്കറിയാം ഇന്ന് ചിലതിന്റെ ഉള്ളിൽ ചിലത് കത്തി തുടങ്ങിയിട്ടുണ്ട്, ഹല്ലേലൂയ ചിലതിന്റെ ഉള്ളിൽ എന്തോ വന്ന് നിറയുന്നത് എനിക്കറിയാം. അത് ഈ സ്റ്റേജിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് പൊട്ടിയൊടുക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, അല്ലെ ജീവിതങ്ങളെ മുക്കുവാൻ പോകുന്ന അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. യെസ് ഹല്ലേലൂയ, ഇന്ന് നിന്നെ അതിനകത്ത് മുക്കാതെ അല്ലെ സ്വർഗം ഇവിടെ നിന്ന് മടങ്ങിപ്പോകയില്ല. ഇന്ന് സ്വർഗം മുഴുവൻ ഇറങ്ങി വന്നിരിക്കുന്നത് ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ, ഹല്ലേലൂയ എത്ര നാൾ നീ വിശ്വാസത്തിലായെന്ന് നോക്കാതെ, ഏത് പള്ളിക്കാരനെന്ന് നോക്കാതെ, ഏത് സമുദായക്കാരനെന്ന് നോക്കാതെ, ഏത് കൂട്ടായ്മയിൽ പോകുന്നവനെന്ന് നോക്കാതെ നിന്നെ നിറയ്ക്കുവാൻ പോകുക. ഓ ജീസസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു അവളുമായി സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ അവളുടെ ഉള്ളം കത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ അവൾക്ക് മനസ്സിലായി ഇത് ഇത് ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ പാരമ്പര്യത്തിന്റെ കിണറിനേക്കാൾ വലിയവൻ, ഹല്ലേലൂയ ലോകം പറഞ്ഞതിനേക്കാൾ വലിയവൻ, ഹല്ലേലൂയ ദാവീദ് പറഞ്ഞതിനേക്കാൾ വലിയവൻ, ഹല്ലേലൂയ അങ്ങടെ അബ്രഹാമിനേക്കാൾ വലിയവൻ, യാക്കോബിനേക്കാൾ വലിയവൻ, ഹല്ലേലൂയ ഇസഹാക്കിനേക്കാൾ വലിയവൻ,
അവനായി കിണറ്റിൽ ഇരിക്കുന്നതെന്ന വെളിപ്പാട് അവിടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്ന് ഹല്ലേലൂയ പോകുക. എങ്ങോട്ടാ പോകുന്നേ? അവളുടെ ഗ്രാമത്തിൽ ഹല്ലേലൂയ വേശ്യയെന്ന ലോകം മുദ്രകുത്തിയ അതേ ഹല്ലേലൂയ ഗ്രാമത്തിലേക്ക് ചെന്ന് വിളിച്ചു പറയുക, പാരമ്പര്യത്തിനേക്കാൾ വലിയ ഒരുവനെ ഞാൻ കണ്ടെത്തി. ഇതാ യാക്കോബിന്റെ കിണറ്റിന്റെ മുകളിൽ ഹല്ലേലൂയ ലോകത്തിൽ ഏറ്റവും വലിയ നാമമായ യേശു എന്ന നാമം ഇരിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമ ഇതിനകത്ത് വെളിപ്പെട്ട് വന്നിരിക്കുക. സകല നാമത്തിന് മേലായ നാമ, ഓ സകല പാരമ്പര്യത്തിന്റെ നാമത്തെക്കാൾ വലിയ നാമ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. അത് എനിക്കും നിനക്ക് ഇന്നു മുതൽ പറയുവാൻ ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ. ഇതിനകത്ത് വന്ന ജീവിതമേ ഇനി നിന്റെ നാവിനെ കൊണ്ട് ദൈവം പറയിപ്പിക്കുവാൻ പോകുക, യേശു പറയിപ്പിക്കുവാൻ പോകുക. ഞാൻ ഒരുവനെ കണ്ടെത്തി, ഞാൻ ഒരുവനെ കണ്ടെത്തി. നന്ദി, എന്റെ പാരമ്പര്യം പൊളിഞ്ഞു. ഞാൻ ഇന്ന് യേശുവിനെ കണ്ടെത്തി, യേശുവിനെ കണ്ടെത്തി. ഹല്ലേലൂയ. ഒരു വനിത യാക്കോബിന്റെ കിണറ്റിന്റെ അരികിൽ ഇരിക്കുന്നു. അവൻ നമ്മുടെ മിശിഹ, അവൻ നമ്മുടെ രക്ഷക, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ദേശം ഇളകി, ദേശം ഇളകി, ദേശം ഇളകി. യേശുവിന്റെ അടുക്കൽ വന്നു എങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ അറിയുവാൻ നിന്റെ ഹൃദയത്തിന് എവിടെയെങ്കിലും ഒരു ദാഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിനെ അറിയണമെന്നുള്ള ഒരു ചെറിയൊരു ദാഹമെങ്കിലും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പ് പറയാ, എന്റെ തമ്പുരാൻ നിന്നെ സ്പർശിക്കാതെ മടങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ. ഇന്ന് നീ ഹല്ലേലൂയ പഴയ അനുഭവത്തിലല്ല. സമരിയ സ്ത്രീ, ഹല്ലേലൂയ, അവൾക്ക് തന്നെ അറിയാം അവളൊരു പാപിനിയാണ്. ഹല്ലേലൂയ, അവൾക്ക് തന്നെ അറിയാം ഇത്രയും അറിവുണ്ടായിട്ട് എനിക്കെന്റെ പഴയ സ്വഭാവം നിർത്തുവാൻ കഴിയുന്നില്ല. എനിക്കെന്റെ ജീവിതം, ഹല്ലേലൂയ, അല്ല നാശകരമായ ജീവിതം, ഹല്ലേലൂയ, ഈ സ്വഭാവം നിർത്തുവാൻ കഴിയുന്നില്ല. പക്ഷേ യേശുവുമായി സംസാരിക്കുമ്പോൾ അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് അവളുടെ ജീവിതം മാറി, അവളുടെ അവസ്ഥ മാറി. അവളുടെ ഹല്ലേലൂയ അന്ന് വരെ തലകുനിച്ച് നടക്കുന്ന അവൾ തല ഉയർത്തിപ്പിടിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെന്ന് പറയുകയാണ്. ഞാൻ പാപിനിയാ, പക്ഷേ ഹല്ലേലൂയ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. ഇന്ന് ഈ യേശു ഈ പാപിനിയായ എനിക്ക് വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതാ ക്രിസ്തുവിന്റെ പദ്ധതി. ഒരുപക്ഷെ ലോകം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ യേശു വെളിപ്പെടേണ്ടത് ആർക്കാ? യഹൂദന്, പരീശന്, ഹല്ലേലൂയ വചനം പഠിപ്പിക്കുന്നവന്, ഹല്ലേലൂയ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവന്, ക്രിസ്തുവിന്റെ വരവും കാത്തിരിക്കുന്നവന്, പ്രവാചകന്മാരുടെ പുസ്തകം മറിച്ചും തിരിച്ചും പഠിച്ചു കൊണ്ടിരിക്കുന്നവനാ ക്രിസ്തു വെളിപ്പെടേണ്ടത്. പക്ഷേ ഞാൻ മിശിഹ എന്ന് യേശു പറഞ്ഞത് ഹല്ലേലൂയ നീതിമാനോടല്ല, വിശുദ്ധനോടല്ല, പാപിനിയായ ഹല്ലേലൂയ ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാ? അവളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവളുടെ ഹൃദയത്തിന് ഒരു ചിന്തയുണ്ടായിരുന്നു, ഈ ദൈവത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ എന്റെ സഹോദരൻ ഹല്ലേലൂയ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്നവനായി തീർന്നതെന്ന് ചോദിച്ചാൽ, യോഗ്യത കൊണ്ടല്ല, മറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ. അത് എന്റെ സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിച്ച് പോകാത്ത ഇടങ്ങളല്ല. മന്ത്രവാദങ്ങൾ തന്ത്രങ്ങൾ പലതും ചെയ്യുമ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ പാപ സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ആർക്കും പിടിച്ചു കിട്ടുവാൻ കഴിയാത്തതുപോലെ അല്ലെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ തന്റെ ഹൃദയത്തിന് ഒരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹമെന്ന് അറിയാമോ? അല്ലെങ്കിൽ ദൈവത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഈ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ. ഹല്ലേലൂയ, 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 ദൈവകരങ്ങളിലേക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ഹല്ലേലൂയ സമർപ്പിക്കുക. അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രി എങ്ങനെ അല്ലെങ്കിൽ ഒരു പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തെ സ്വർഗം മാറ്റി, എങ്ങനെ ഒരു പാപിയായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ദൈവം വന്നു കഴിയുമ്പോൾ, യേശു വെളിപ്പെട്ടു വന്നു കഴിയുമ്പോൾ അവന്റെ ജീവിതം എങ്ങനെ മാറി. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ കൂടി നിൽക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്ന സഹോദരന്മാർ, ഇവർക്കെല്ലാവർക്കും പറയുവാൻ ഒന്നേ ഉള്ളൂ, ഈ കർത്താവിനെ അറിയുവാൻ ഞങ്ങൾ
ഞങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. ഈ യേശുവിനെ അറിയുവാൻ ഞങ്ങൾക്ക് ഒരു ഹല്ലേലൂയ ഒരു ജ്ഞാനവും ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഒരു അറിവും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചതല്ല ഈ പരിശുദ്ധനായവൻ ഞങ്ങളെ അന്വേഷിച്ചു വരുമെന്ന്, അവൻ ഞങ്ങൾക്ക് വെളിപ്പെട്ടു തരുമെന്ന്, അവൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി തുറക്കുമെന്ന്, ഞങ്ങളുടെ ഇരുളിൽ നിറഞ്ഞ ജീവിതത്തെ പ്രകാശമാക്കി മാറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. എന്നാൽ യേശു എന്ന് കേട്ട് അവനെ അറിയുവാനെന്ന് ആഗ്രഹിച്ചപ്പോ ഞങ്ങളുടെ ഹൃദയത്തെ തുറന്ന് അവൻ ഞങ്ങളുടെ മേൽ വന്നു നിറഞ്ഞു. ആ വന്നതുകൊണ്ട് ഇന്ന് തല കുനിച്ച് നടക്കേണ്ട ഞങ്ങൾ, പുറമ്പുറമ്പിൽ കിടക്കേണ്ട ഞങ്ങൾ, ആർക്കും വേണ്ടാതെ കിടക്കേണ്ട ഞങ്ങൾ, ശപിക്കപ്പെട്ട ഞങ്ങൾ, അല്ല നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും വേണ്ടാതെ കിടന്ന ഞങ്ങൾ ഇന്ന് തല ഉയർത്തി പിടിച്ച് യേശു ജീവിക്കുന്ന ദൈവമെന്ന് പറയുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ശബരിയാ സ്ത്രീയുടെ ആ ജീവിതത്തിൽ വന്ന ആ സംഭവങ്ങൾ കർത്താവ് യേശു ക്രിസ്തു ശബരിയാ സ്ത്രീയുടെ ലൈഫിനെ ചേഞ്ച് ചെയ്തതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ നാല് സുവിശേഷങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു ഒരിടത്ത് പോലും അത് ഞാനാണ് മശിഹ എന്ന് വിളിച്ചു പറഞ്ഞ സന്ദർഭമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരോട് യേശു പറഞ്ഞില്ല ഞാനാണ് മശിഹ എന്ന്. തന്റെ കൂടെ തന്നിൽ നിന്നും അത്ഭുതകരമായ വിടുതലുകൾ പ്രാപിച്ച ഒരു മനുഷ്യനോടും വെളിപ്പെടുത്തിയിട്ടില്ല യേശു ഞാനാണ് മശിഹ എന്ന്. പക്ഷേ ഒരു ശമരിയാ സ്ത്രീ, ഒരു ജാതീയ സ്ത്രീ, ശമരിയാക്കാരെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് മുമ്പ് യഹൂദന്മാരും അല്ല ജാതികളിൽ നിന്നും വിവാഹം കഴിച്ച് അവരുമായി ഇടകലർന്ന് അങ്ങനെ ഒരു കൂട്ടം ജനം അന്ന് യഹൂദന്മാർ അല്ല ഒരു കാര്യം പറഞ്ഞു, യഹൂദന്മാർ ശമരിയാ സ്ത്രീകൾ അല്ലെങ്കിൽ ജാതികളിൽ നിന്നെടുത്ത് വിവാഹം കഴിച്ച് മിശ്ര വിവാഹങ്ങൾ കഴിച്ച് മറ്റൊരു ജാതിക്കാരുമായി കൂട്ടുകൂടിയത് കൊണ്ട് ഇവരെ ഇനി മേലിൽ ഇവരുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവരെ ശമരിയാക്കർ എന്ന പേരിട്ട് അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരിക്കലും യേശുവിന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ അല്ല ഈ ശമരിയാ സ്ത്രീയുടെ മുമ്പിൽ വന്നുകൊണ്ട് അല്ല ഞാനാണ് മശിഹ എന്ന് വിളിച്ചു പറയേണ്ട കാലഘട്ടം അല്ലെ സമയമായിട്ടില്ല. കാരണം അല്ല ജാതികളായിട്ടുള്ള ഒരു വ്യക്തിയോടും യേശുവിന്റെ കാലഘട്ടത്തിൽ സുവിശേഷം പറയണമെന്ന് നിർബന്ധമില്ല, അവരെ രക്ഷിക്കപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. ജാതികളും യഹൂദന്മാരുമായിട്ടൊരു ബന്ധമില്ല. എന്നാൽ മഹാദയാലും കരുണയുള്ളവനുമായ ജീവനുള്ള നമ്മുടെ ദൈവം ഒരു മനുഷ്യന്റെ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, അവൻ ഏത് കുടുംബത്തിൽ ജനിച്ചു ജീവിക്കുന്നെന്ന് നോക്കുന്നില്ല. ആ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യം, ഈ ലോകത്തിലുള്ള സകല മാനവരാശിയും എന്റെ യേശുവിന് ഒരുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ മനുഷ്യൻ ജാതി പറയും, അവൻ മതം പറയും, മതത്തിനകത്തും ജാതി സ്പിരിറ്റ് ഉള്ളവരുണ്ട്, സഭകൾക്കകത്ത് ജാതി സ്പിരിറ്റ് ഉണ്ട്, മതത്തിന്റെ അകത്ത് മതസ്പർദ്ധകളുണ്ട്. പക്ഷെ എന്റെ യേശുവിന് മതവും ജാതിയും ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജാതി സ്പിരിറ്റ് ഉള്ളവരാണ് എന്റെ യേശുവെങ്കിൽ ഈ ലോകത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഈ ലോകത്തിന്റെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമാന്മാർ, ഏറ്റവും നിറമുള്ളവർ, ഏറ്റവും ആരോഗ്യമുള്ളവർ, ഏറ്റവും ബുദ്ധിയുള്ളവർ, ഏറ്റവും വിദ്യാസമ്പന്നർ, സകലവിധ യോഗ്യതകളും ഉണ്ട് എന്ന് ലോകത്തിലുള്ള സകലരും സമ്മതിച്ചവരാണ് യഹൂദന്മാർ. ആ യഹൂദ കുലത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിന് പിന്നെ ഒരിക്കലും ശിഷ്യന്മാരോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ പോയി ജാതികളോട് സുവിശേഷം പറയണമെന്ന്. പ്രൈസലോ. ഹല്ലേലൂയ. തോമസ് ശ്രീഹയോട് അല്ല പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ വെളിപ്പാടോടുകൂടി തോമസ് ശ്രീഹ എന്ന് പറയുന്ന യഹൂദൻ ഈ ഇന്ത്യയിൽ വന്ന് ജാതികളായ നമ്മളോട് സുവിശേഷം പറഞ്ഞ് അവർക്ക് ലഭിച്ച മഹാഭാഗ്യത്തെ നമുക്ക് പകർന്നു തന്നത് തോമസ് ശ്രീഹയുടെ ഇഷ്ടപ്രകാരമല്ല, ഒരു മനുഷ്യന്റെ ഇഷ്ടപ്രകാരമല്ല, ഇത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. ഇന്ന് ചെക്കടി ദേശത്തിന്റെ നടുവിൽ ഇതുപോലൊരു സുവിശേഷ മഹായോഗം അല്ല ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഹാലൊരു യേശു സ്വർഗത്തിൽ തീരുമാനിച്ചു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തീരുമാനിച്ചു. അല്ല 21, 22, 23 മൂന്ന് ദിവസം ചെക്കടി ദേശത്തുള്ള ജനത്തിന് യേശുവിനെ കുറിച്ച് അല്ല സുവിശേഷം പറയുവാൻ, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ സൗഖ്യവും സമാധാനവും കൊടുക്കുവാൻ, ആ ദേശത്തെ വിടുവിക്കുവാൻ, സാൽവേഷൻ കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അതിനുവേണ്ടി അല്ലെ സ്വർഗത്തിലെ ദൈവം ചില ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിച്ചു. ഇത് അവരുടെ തീരുമാനമല്ല, അവരുടെ ഇഷ്ടമല്ല, അവരുടെ പണം കൊണ്ടല്ല, അവരുടെ കപ്പാസിറ്റി കൊണ്ടല്ല. ഇന്ന് സ്വർഗീയ കപ്പാസിറ്റിയില് ദൈവം അറിഞ്ഞുകൊണ്ട്, സ്വർഗം അറിഞ്ഞുകൊണ്ട്, അല്ലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വന്നത്. നിങ്ങൾ വന്നതല്ല, ഹല്ലേലൂയ, നിങ്ങൾ പറയരുത് ഞാൻ വന്നതെന്ന്, നിങ്ങൾ പറയരുത് എന്റെ കൂട്ടുകാരെ നിർബന്ധിച്ചു വന്നതെന്ന്, നിങ്ങൾ പറയരുത് പോസ്റ്റർ കണ്ടു വന്നത് നിങ്ങൾ പറയരുത്, അനൗൺസ്മെന്റ് കേട്ടിട്ട് വന്നതെന്ന് നിങ്ങൾ പറയരുത്, നിങ്ങൾ പറയരുത് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി വന്നതല്ല. ഇന്ന് രാത്രി ഇവിടെ നിങ്ങൾ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടിട്ട്, മകനെ നീ നിന്റെ വീട്ടിൽ ഇരിക്കരുത്, തിയേറ്ററിനകത്ത് ഇരിക്കരുത്, അല്ല സീരിയൽ കണ്ടുകൊണ്ട് ഇരിക്കരുത്, അല്ല ഇന്ന് രാത്രി എനിക്ക് നിന്നെ വിടുവിക്കാനുണ്ട്, എനിക്ക് നിന്നെ സൗഖ്യമാക്കാനുണ്ട്, എനിക്ക് നിനക്ക് സാൽവേഷൻ തരാനുണ്ട്, നിന്നെ സ്വർഗീയ പുത്രനാക്കുവാൻ, സ്വർഗീയ പൗരത്വം തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി നീ ഇവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനെ നിസാരമായി കാണരുത്, ഇന്ന് രാത്രി നിങ്ങൾ ഇതിനെ നിസാരമായി കാണരുത്. പ്രൈസ് ലോർഡ്. ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഭ്രാന്ത് പിടിച്ചത് കൊണ്ടാണ്, പെട്ടെന്ന് ഒരു ആവേശം ഉണ്ടായതായ കൊണ്ടാണ് ഞങ്ങളെയൊക്കെ പിടിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കരുത്. പ്രൈസ് ലോർഡ്. അതിന് പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് അഭിജിത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് ശ്രീജുവും ഷിജുവിനും ഒന്നും ഭ്രാന്ത് പിടിച്ചിട്ട് വന്നതെന്ന് അവർ പെർഫോം ചെയ്യുന്നതല്ല, അവർ സൂപ്പർ സ്റ്റാറുകളെ പോലെ വന്നതെന്ന് അതിൽ എന്തൊക്കെ പറഞ്ഞ് പ്രവർത്തിച്ച് പെർഫോം ചെയ്യുവാനുള്ള ഒരു വേദിയായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. ഇത് യേശുവിന് പെർഫോമൻസ് ചെയ്യുവാനുള്ള വേദിയാണ്. പരിശുദ്ധാത്മാവിനെ പെർഫോമൻസ് ചെയ്യുവാൻ അല്ലെ നമ്മളൊരു വേദി ഒരുക്കി കൊടുത്തിരിക്കുക. ഇന്ന് നിങ്ങളുടെ ശരീരങ്ങളിൽ പരിശുദ്ധാത്മാ പരിവർത്തിക്കാൻ പോവുക. നേരത്തെ പറഞ്ഞതുപോലെ ഡാം പൊട്ടി ഒഴുകിയത് പോലെ, ഹല്ലേലൂയ, ഈ ഹല്ല ലൈനിൽ സാധാരണ ലൈനിൽ ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ കറണ്ട് അടിക്കും, നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ കൺട്രോൾ ഇല്ല, അതിനെ എന്ത് ചെയ്യാൻ, പ്രതിരോധിക്കുവാൻ. പ്രൈസലോ. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നാൽ നിനക്ക് പ്രതികരിച്ചേ മതിയാകത്തുള്ളൂ, നീ കല്ലുപോലെ ഇരിക്കത്തില്ല. പ്രൈസലോ. എന്തുകൊണ്ടാ ദൈവത്തെ അറിഞ്ഞ മക്കൾ യേശുവിനെ കേൾക്കുമ്പോൾ കരമടിക്കുന്നത്? എന്തുകൊണ്ടാ ദൈവത്തിനെ അറിയുന്ന മക്കൾ ദൈവത്തിന്റെ മഹിമകന്റെ സാക്ഷികൾക്ക് ദൈവത്തിന്റെ പ്രസൻസിൽ വരുമ്പോൾ കരമടിക്കണം, നൃത്തം ചെയ്യണം, ചാടണം, ഓടണം, ബഹളം വെക്കണം, കരയണമെന്ന് തോന്നാൻ കാരണം അത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ, യേശുവിന്റെ പ്രസൻസ് ഇറങ്ങി വന്നാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള ശക്തി മനുഷ്യന്റെ ശരീരത്തിനില്ല, അവന്റെ ഇമോഷനുകൾക്കില്ല, അവന്റെ ചിന്താഗതികൾക്കില്ല. കാരണം സകലതും ദൈവത്തിന്റെ കീഴിലാണ്, നീ നിന്റെ ശരീരം ദൈവത്തിന്റെ കീഴിലാണ്, നീ ദൈവത്തിന്റെ മുകളിലല്ല. ഇന്ന് പലരും ചിന്തിക്കുന്നത് പണമുണ്ടെങ്കിൽ എല്ലാമായി. പ്രൈസലോ. ഇല്ല, പണമുണ്ടെങ്കിലും ഒന്നും ആകത്തില്ല. പ്രൈസ്. ധനവാനായത് കൊണ്ട് നിനക്ക് ദൈവരാജ്യത്തെ പിടിച്ചടക്കാൻ സാധിക്കത്തില്ല. പ്രൈസലോ. പണം. ഒരു യുവനക്കാരൻ ഉണ്ടായിരുന്നു. ആ യുവനക്കാരൻ ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ കടന്ന്, ഞാൻ ധനവാനാണ്, എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ഞാൻ നിത്യത പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിന്റെ പണമുണ്ടല്ലോ, ആ പണം ഹാലെ നീ കളഞ്ഞിട്ട് വന്ന ദ്രവ്യം മറ്റുള്ളവർക്ക് നിന്റെ പണം നിന്റെ സമ്പത്ത് മുഴുവനും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് നീ വന്നാൽ നിനക്ക് സ്വർഗരാജ്യം ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ ഹാലെ ഈ യൗവനക്കാരൻ അത് ഇഷ്ടപ്പെട്ടില്ല. പ്രൈസലോ. പണം കൊണ്ടും പ്രതാപം കൊണ്ടും പൊസിഷൻ കിട്ടുമ്പോഴും ഒരുപക്ഷെ നീ അഹങ്കരിക്കും, നീ ചിന്തിക്കും ഞാൻ വലിയ മസിൽ പവർ ഉള്ളവരാണ്. അല്ല ചില ആൾക്കാർ നടക്കുന്നത് കണ്ടില്ലേ, മസിലൊക്കെ അല്ല അടിച്ചു പെരുക്കി ജിമ്മിന് ഓടിയൊക്കെ പോയിട്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ലോറി ഇടിച്ചാൽ ഇവർക്ക് ഒരു പ്രശ്നം വേണ്ടി വരത്തില്ല, അതുപോലെ അഹങ്കരിച്ചാണ് നടക്കുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. സ്തോത്രം. ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ തവള ഇങ്ങനെ ഇരുന്ന് റോഡിന്റെ നടുക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിളിക്കും. ഹാലൊരു വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങനെ വരും. ആ ലോറി കയറി ഒന്ന് ഇറങ്ങുന്നതോടുകൂടി എന്റെ വിളി അവസാനിക്കും. ഈ തവളയിൽ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ലോറി കയറിയാലും എനിക്കൊരു പ്രശ്നമില്ലെന്നാ. ഹാലെലൂയ. അതുപോലെ ചില ആൾക്കാരെ കണ്ട് അവരെ നടപ്പും ഇരിപ്പും അവരുടെ പ്രവർത്തനവും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ മസിലൊക്കെ അടിച്ച് പെരുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ലോകം അവസാനിച്ചാൽ ഇവർ മരിക്കത്തില്ലെന്ന്. ഹാലെലൂയ. പ്രൈസ് ലോർഡ്. ഇന്ന് ഞാനൊരു കാര്യം പറയാം, ഹാലെ നിന്റെ കൂടെ നടക്കുന്ന ഒരു സംഭവമാണ് മരണം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒരുവന്റെ അകത്തോട്ട് വലിക്കുന്ന ഈ ശ്വാസം പുറത്തോട്ട് വിടണമെങ്കിൽ എന്റെ കർത്താവ് വിചാരിക്കണം. നീ രാത്രി കിടന്നുറങ്ങിയിട്ട് പോസ്റ്റർ വലിച്ചു കയറി ദൈവദാസന്മാർക്കെതിരായിട്ട് കേസും കൊടുത്ത് അഭിഷിക്തന്മാരെ വെള്ള ഉടുപ്പിട്ട് കറുത്ത പാൻഡ് വിട്ട് നടക്കുന്നവരെ കണ്ടാൽ ചില ആൾക്കാർക്ക് വിരളി പിടിക്കും. പ്രൈസ് ലോർഡ്. ഞാൻ പറയാം, ഈ പാഷന്മാരായി ശുശ്രൂഷകന്മാരായി സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവർ എല്ലാവരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നുടനെ വേദവസ്തു എടുത്തുകൊണ്ട് ഇറങ്ങിയവരല്ല. പ്രൈസ് ലോർഡ്. സകല അഭ്യാസവും സകല പരിപാടിയും കഴിഞ്ഞ് നാട്ടുകാർക്കും തലവേദനയായി സകലർക്കും തലവേദനയായി ജയിലും കണ്ട് അടിപിടിയും കൂടി നല്ല രീതിയിൽ സൂപ്പറായിട്ട് അടിക്കാൻ വരെ പഠിച്ചിട്ടാണ് ഞങ്ങൾ വേദവസ്തു കൊണ്ട് ഇറങ്ങിയത്. പ്രൈസ് ലോർഡ്.
പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് ഏറ്റവും അവസാനം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും കൊണ്ട് രക്ഷയില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാ, ഈ ദേശത്തിലെ വാസികളെ, നിന്റെ അഭ്യാസമൊക്കെ നിന്റെ കയ്യിലിരിക്കും. പാഷന്മാർക്ക് അടിക്കാൻ അറിയാവുന്നത് പോലെ ലോകത്ത് ഒരു മനുഷ്യനും അടിക്കാൻ അറിയില്ല. പിന്നെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തെളിയിച്ചു തരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ വേദപുസ്തകം എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതാണ് ഏറ്റവും വലിയ ആയുധം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ വാളുകൊണ്ട് നടന്നവരാ ഞങ്ങൾ, ഒരിക്കൽ ഇടികെട്ട കൊണ്ട് നടന്നവരാ ഞങ്ങൾ, ഒരിക്കൽ പിന്നെ സൈക്കിൾ ചെയിനും കൊണ്ട് നടന്നവരാ ഞങ്ങൾ. ആദ്യമായി ചർച്ചിൽ പോയപ്പോൾ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയവനെയൊക്കെ തിരിച്ചടിക്കാൻ സൈക്കിൾ ചെയിനും ആയുധവും വടിവാളും കൊണ്ടാണ് ആദ്യമായി ഞാൻ സഭയിൽ പോകുന്നത്. പ്രൈസനോ, എനിക്കറിയത്തില്ലായിരുന്നു. ഒരു വശം കാണിക്കണം, ഒരു വശത്ത് അടിച്ചാൽ മറുവശം കാണിച്ചു കൊടുക്കുന്ന വചനം അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോ ഉപദേശി തൊട്ടു നോക്കിയപ്പോൾ ശരീരം മുഴുവൻ ആയുധമാണ്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, മോനെ ഇതല്ല സ്നേഹത്തിന്റെ മാർഗമാണ്, നമുക്ക് അടിയുടിയുള്ള മാർഗമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു അടിച്ചാൽ തിരിച്ചടിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു, യേശുവിന്റെ മാർഗം അതല്ല. ഹല്ലേലൂയ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, യേശുവിന്റെ മാർഗം, സമാധാന മാർഗം ഉണ്ടെങ്കിലേ ഈ ലോകത്തിൽ ജയിക്കാൻ സാധിക്കത്തുള്ളൂ. ചില പയ്യന്മാരൊക്കെ നിന്ന് സിഗരറ്റ് ഒക്കെ വലിച്ചു വിടുന്നു, ചിലർ പിന്നെ പാൻപരാഗ് വെക്കുന്നു, ചിലർ മദ്യപിച്ച് ഒരു പെഗടിച്ചു കഴിഞ്ഞാൽ എന്തും പറയാം, എന്തും ചെയ്യാം. അതൊക്കെ ഞങ്ങളെല്ലാം ഇതൊക്കെ പരീക്ഷിച്ചു നോക്കിയതാ. ഇതിന്റെയൊക്കെ ആദ്യം ഇതൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ, ഞാനൊരു പുരുഷനാണ്, ഞാനൊരു മറ്റുള്ളവരെ എന്നെ അംഗീകരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ചില ആൾക്കാർ മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഇത്. പക്ഷെ പുരുഷത്വം എന്ന് പറയുന്നത്, ഇന്ന് വേദപുസ്തകം പഠിച്ച്, വചനം പഠിച്ച്, യേശുവിനെ അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പിന്നെ ദേഷ്യപ്പെടുവാനും അടിക്കുവാനും ലോകത്ത് ഏത് കിഴങ്ങാതരനും സാധിക്കും. പ്രൈസലോ. ഏത് മന്ദബുദ്ധിക്കും സാധിക്കും ആലേറ്റ് ദേഷ്യപ്പെടാൻ, ഏത് മന്ദബുദ്ധിക്കും സാധിക്കും വെറുതെ നടക്കുന്നതിനെ പിടിച്ച് നാലഞ്ച് പേര് ചേർന്ന് അടിക്കാൻ. പ്രൈസലോ. ഏത് മന്ദബുദ്ധിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സിഗരറ്റ് വലിക്കാൻ ബോധം വേണമെന്നില്ല, മദ്യപിക്കാൻ ഒരു വിവരം വേണമെന്നില്ല, കഞ്ചാവടിച്ചുകൊണ്ട് നടക്കാൻ ആളത്വം ക്ഷണ്ടനായാലും ഹാലേലൂയ, ഓരോ ആണും പെണ്ണും കെട്ടവനും ഹാലെ മദ്യം കഴിക്കും, കഞ്ചാവടിക്കും. പക്ഷേ പുരുഷത്വം എന്ന് പറയുന്നത് ഹാലെ കഞ്ചാവടിക്കുന്നതല്ല, അടിപിടി കൂടുന്നതല്ല, ബഹളമുണ്ടാക്കുന്നതല്ല, പ്രശ്നമുണ്ടാക്കുന്നതല്ല. പുരുഷത്വം എന്ന് പറയുന്നത് ഹാലലി സകലതും ക്ഷമിക്കുന്നതാണ്. പ്രൈസലോ, ഹാലലൂയ. സകലതും ക്ഷമിക്കുവാൻ, സകലതും സഹിക്കുവാൻ, യേശു മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അയൽവാസിയെ സ്നേഹിക്കുവാൻ, ഒരുത്തൻ വന്ന് അടിച്ചാൽ ചിരിച്ചുകൊണ്ട് കൈകെട്ടിക്കൊണ്ട് നിൽക്കുവാൻ അല്ല സാധിക്കുന്നവനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ദേശത്തിന് മറ്റുള്ളവർക്ക് ചില ആണത്വം കാണിക്കാൻ വേണ്ടി എന്തൊരു പൊസിഷനോ എന്തൊരു വിദ്യാഭ്യാസം, പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ ഡിഗ്രി എടുത്തത് കൊണ്ടോ ഒരു പൊസിഷൻ കിട്ടണമെന്നില്ല. ഹല്ലേലൂയ. ഏത് പൊസിഷൻ കിട്ടണമെങ്കിലും സ്വർഗത്തിന്റെ ദൈവം വിചാരിക്കണം. നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ അടുത്ത് നീ കളിച്ചാൽ, ഹല, നീ ഇന്ന് ഹല ഹീറോ ആണെങ്കിൽ നിന്നെ സീറോ ആക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസലോ. അതുകൊണ്ട് നമ്മൾ നിഗളിക്കരുത്, ആരും നിഗളിക്കരുത്. മുകളിലൊരു ദൈവം ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നടക്കുമ്പോൾ നെഞ്ചു വിരിച്ച് നടന്ന് ആരെങ്കിലും അടിച്ച് ബോളുണ്ടായി പ്രശ്നം ഉണ്ടാക്കിയൊക്കെ നടക്കുമ്പോൾ ചിന്തിക്കണം, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നൊരു വഴിമുടിയുണ്ട്. അതുപോലെ ഹല അടി തിരിച്ചു വരും, പ്രശ്നം തിരിച്ചു വരും. നീ ഭാരവച്ചാൽ നിനക്കും ഭാരവയ്ക്കും, ഹല നീ അടിച്ചാൽ നിനക്കും അടി കിട്ടും. പ്രൈസലോ. ഹല്ലേലൂയ. നിന്റെ പോസ്റ്റർ വലിച്ചു കയറിയാൽ, നീ വേറൊരുത്തിന്റെ പോസ്റ്റർ വലിച്ചു കയറിയാൽ, ഹല നിന്നെയും ദൈവം അഭിഷിക്തനാക്കി കൊണ്ടു നിർത്തി നിന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അതിനെ കൊണ്ട് വേറൊരുത്തിനെ കൊണ്ട് ഹല വലിച്ചു കീർപ്പിക്കും. പ്രൈസലോ. അതുകൊണ്ട് ഈ ദൈവം സാധാരണ ദൈവമല്ല, ഇത് ഒറിജിനൽ ദൈവമാണ്. പ്രൈസലോ. ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിലെ തൊട്ടതുപോലെയാ, ഈ കർത്താവിനെ തൊട്ട് കഴിഞ്ഞാൽ. പ്രൈസലോ. റാന്നിയിലെ ഒരു പാലം ഹാല് തകർന്നു പോയൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാല് അവിടെ ഒരു ദൈവദാസ്, പാവപ്പെട്ട ദൈവദാസ് ഉപദേശി അത് വേദപുസ്തകം കൊണ്ട് നടന്നു പോയപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന്, കാരണം അടിക്കാച്ചാൽ തിരിച്ചടിക്കാത്ത പാർട്ടികളാണ് ബെന്തക്കോസുകാരാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഈ ബെന്തക്കോസുകാരെ കാണുമ്പോൾ മാത്രം കയ്യും കാലുമൊക്കെ ധരിക്കും, അവൻ പഠിച്ച അഭ്യാസമൊക്കെ ഒന്ന് പ്രയോഗിക്കാൻ പറ്റിയ പാർട്ടിയാണെന്ന് വിചാരിക്കും നീ. അപ്പോ അത് മാത്രമല്ല, പോലീസുകാരെ ഇടപെടത്തില്ല, ഹാല് കൗൺസിലേഴ്സ് ഇടപെടത്തില്ല, പാർട്ടിക്കാരെ ഇടപെടത്തില്ല, ബെന്തക്കോസ് ർക്കും കയറി നിരങ്ങാം. പക്ഷെ ഒരു കാര്യം പറയാം, ഈ പോലീസുകാർ ചോദിച്ചില്ലെങ്കിലും, കൗൺസിലർമാർ ചോദിച്ചില്ലെങ്കിലും, പാർട്ടിക്കാർ ചോദിച്ചില്ലെങ്കിലും, സ്വർഗത്തിലെ ഹാലേലി ആ എന്തുണ്ട്, സ്വർഗീയ ഗവൺമെന്റ് ചോദിക്കാനുണ്ട്. ആ ഗവൺമെന്റ് ചോദിച്ചാൽ ഇവിടുത്തെ ഗവൺമെന്റ് ചോദിച്ചവരല്ല, നിന്റെ കാര്യം പോക്കാം. ഒന്നുകിൽ ഗുണം പിടിക്കും, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. പ്രൈസലോ. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹാലേലൂയ. ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് ദൈവത്തിന് വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാനൊരു കാര്യം വ്യക്തമായി വിളിച്ചു പറയാം, ഇത് അനുഭവത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നതാണ്.
ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ഉപദ്രവിച്ചവരാ ഞങ്ങൾ. ഹല്ലേലൂയ. വേദപുസ്തകം വലിച്ചു കീറിയവരാ ഞങ്ങൾ. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ സാധിക്കും, ഹല്ലേലൂയ, യേശു ജീവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് ജീവിപ്പിക്കുന്ന ദൈവം. ഈ ദൈവം മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അവൻ വീണ്ടും തിരിച്ച് വരും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം കള്ളം പറയത്തില്ല. ഹല്ലേലൂയ. ഇത് ചെറിയ പുസ്തകമാണ്. ഹല്ലേലൂയ. പുസ്തകങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൽ എൽ ബി എടുത്ത ഒരു വ്യക്തിക്ക് അവന്റെ നിയമപുസ്തകം പഠിച്ചിട്ടും വിവരമില്ല, കോർട്ടിൽ ചെന്ന് വാദിക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ നീ സദൃശ്യവാക്യം ഹല്ലേലൂയ എല്ലാ ദിവസവും വായിച്ചിട്ട് നീ കോർട്ടിൽ പോ, നീ പറയുന്ന കേട്ട് ജഡ്ജി ലെവൽ തെറ്റി തറയി വീഴും. പ്രൈസ് ദി ലോർഡ്. ഒരു ഡോക്ടർക്ക് വിവരമില്ലെങ്കിൽ എം ബി ബി എസ് എടുത്താലും വിവരമില്ലാത്ത ഡോക്ടറെ, അല്ല, നീ ബൈബിൾ എടുത്തു വെച്ച് വായിച്ചിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്ല രോഗിക്ക് വേണ്ടി രോഗിയെ ചികിത്സിച്ചാൽ നിനക്കൊന്നും അറിയത്തില്ലെങ്കിലും ഹല്ലേലൂയ രോഗി സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇതിന്റെ മാന്ത്രിക സ്പർശനം. ഹല്ലേലൂയ. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയുള്ളതാണ്. എം ബി ബി എസ് എടുത്തവന് വിവരമില്ല ഇന്നത്തെ കാലത്ത്. ഹല്ലേലൂയ. ആർക്കും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള വിവരമില്ല. പക്ഷേ വിവരം വെക്കാൻ ഈ ലോകത്തിൽ ഏറ്റവും പറ്റിയതാണ് ഈ വേദപുസ്തകം. ഒരു വീട്ടിൽ വരുന്ന ഒരാളിനെ ഹാലിനെ എങ്ങനെ പരിചരിക്കണമെന്ന് ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ ആദ്യമായി കയറുന്ന സ്ത്രീയും പുരുഷനും അവർ എങ്ങനെ കുടുംബജീവിതം നയിക്കണമെന്ന് ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രജ്ഞന്മാർ വിവരമില്ലാത്തവരായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേ ന്യൂക്ലിയർ ബോംബ്, ഹല്ലേ മഞ്ഞ്, പിന്നെ എങ്ങനെ പൊട്ടാതിരിക്കണം, തണുപ്പത്ത് പൊട്ടാതിരിക്കണമെന്ന് വേദപുസ്തകം വായിച്ചപ്പോൾ അവർ മനസ്സിലായത്. ഈ ബോംബ് ഉണ്ടാക്കാൻ വിവരമില്ലാതിരുന്നപ്പോൾ വേദപുസ്തകം നോക്കിയ മൂല പദാർത്ഥങ്ങൾ കത്തി അഴിവെന്ന് വചനം വായിച്ച ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കല് ഞാനൊരു സ്ഥലത്ത് ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന്, നിർത്തണ നിന്റെ സുവിശേഷം, നീ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് എന്നെ ഹാലി ചീത്ത് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ് യേശുവെങ്കിൽ നീ ആദ്യം നിന്റെ പേരൻറ്റും ഷർട്ടുമൊക്കെ ഊരിയിടാൻ പറഞ്ഞു. പ്രൈസരോ. രണ്ടാമത് നിന്റെ മക്കളെ കമ്പ്യൂട്ടറായി പഠിപ്പിക്കാൻ വേണ്ടി രാവിലെ വായുമ്പോളൊന്ന് എഴുന്നേറ്റ് ഓടുമല്ലോ. ഹാല് മക്കൾ ചെല്ല്, ഹാലല് കമ്പ്യൂട്ടർ പഠി, അല്ലെ ലാപ്ടോപ്പ് പഠി, ലാപ്ടോപ്പ് എടുത്ത് ഉപയോഗിക്കുക, ഹാല് ഇംഗ്ലീഷ് പഠിക്കാൻ പോ, ഇതെല്ലാം നിർത്തിവെച്ചിട്ട് വേണം യേശുവിൻ്റെ അടുത്ത് കളിക്കാൻ വരാൻ. പ്രൈസരോ. ഹല്ലേലൂയ. സുവിശേഷം നിർത്ത്, നിന്റെ പ്രസംഗം നിർത്ത്, വിദേശത്ത് കൊണ്ടുവന്ന യേശുവിനെ നിർത്തെന്ന് പറഞ്ഞാൽ ആദ്യം നിന്റെ മക്കളെ ഹല്ലേ കമ്പ്യൂട്ടറിന് ആ കമ്പ്യൂട്ടർ എടുത്ത് തറയിലടിച്ച് പൊട്ടിക്കണം. നിന്റെ ഇംഗ്ലീഷ് പഠിക്കാൻ രാവിലെ എഴുന്നേൽപ്പിച്ചു വിടുന്ന ഇംഗ്ലീഷിന്റെ ആ ഇതുണ്ടല്ലോ സ്കൂളിൽ അയക്കരുത്. ഹല്ലേലൂയ. നീ പാന്റും ഷർട്ട് ഉപയോഗിക്കരുത്, ജീൻസ് ഇടരുത്, പ്രൈസ് ഒന്നും ഇടരുത്, ഹാൽ കോൾഗേറ്റ് തേക്കരുത് രാവിലെ എഴുന്നേറ്റ്. എല്ലാവരും കോൾഗേറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ക്രിസ്ത്യാനി യഹൂദൻ കണ്ടുപിടിച്ചതാ. പ്രൈസരോ. ക്രിസ്ത്യാനിയെ പിന്നെ കുറ്റം പറയുന്നതിന് മുമ്പ് ഓർക്കണം, രാവിലെ പല്ല് തേക്കുന്ന ഉമിക്കിരി കൊണ്ടുവേണം ഇനി തേക്കാൻ. പ്രൈസരോ. കോൾഗേറ്റ് യൂസ് ചെയ്യരുത്. പ്രൈസരോ. നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഈ ബൈബിൾ ലോക രാജ്യങ്ങളെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ഈ ബൈബിൾ ഉള്ളത് കൊണ്ടാണ്, വേദപുസ്തകം ഉള്ളത് കൊണ്ടാണ് ഇന്ന് പലരും പാന്റും ഷർട്ടും ഇട്ട് കമ്പ്യൂട്ടറും പഠിച്ച് അല്ലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായി വിദേശ ലോക രാജ്യങ്ങളിൽ ചെന്ന് പണം കോടികൾ കണക്കിന് സമ്പാദിച്ചു കൊണ്ടുവന്ന് നീയും നിന്റെ തലമുറയും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് യേശുവിന്റെ കൃപയ, കർത്താവിന്റെ മഹത്വമ, ദൈവത്തിന്റെ സ്നേഹമ, ലോകത്തിലെ സകല മനുഷ്യരോടും ദൈവത്തിനുണ്ടായ കൃപയാണ് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിന്റെ കൃപയ. നമ്മൾ ആരും 40 days ഫാസ്റ്റിംഗ് പ്രയർ ഇരുന്നാ കിട്ടുന്നതല്ല ഇത്. 21 days ഫാസ്റ്റ് ചെയ്താൽ കിട്ടുന്ന കൃപയല്ല ഇത്. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തി കൊണ്ട് നിനക്ക് കിട്ടുന്നതല്ല ഇത്. ഇത് ദൈവത്തിന്റെ സൗജന്യമായ ഒരു രക്ഷയാണ് ഇന്ന് പകൽക്കാലമുള്ളത്. ഈ സൗജന്യമായ രക്ഷ ആർക്കൊക്കെ വേണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് സൗജന്യമായി ലഭിച്ചതാ. ആർക്കെങ്കിലും പറയാൻ പറ്റോ, ഞാൻ വിശുദ്ധനായപ്പോഴാണ് എനിക്ക് ഈ രക്ഷ കിട്ടിയെന്ന്? ഹല്ലേലൂയ. ഞാൻ പാപത്തിൽ മുങ്ങി ജീവിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് യേശുവിനെ രക്ഷിതമായി എനിക്ക് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. പാപം എന്തെന്ന് തിരിച്ചറിയാത്ത സമയത്ത് പാപിയായിരുന്ന എന്നെ യേശുവിന് കരുണ തോന്നി മകനെ ശ്രീജു എന്ന് വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ എന്റെ കർത്താവായ യേശുവിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപിയായിരുന്നപ്പോൾ, ശമര്യാക്കാരി സ്ത്രീ പാപിയായിരുന്നു, അവളുടെ പാപത്തെ കുറിച്ച് നാട്ടുകാരെല്ലാം പറഞ്ഞു, നീ ഒരു പാപിനിയാ, നീ എന്റെ വീട്ടിൽ വെള്ളം കോരാൻ വരരുത്, നീ പാത്രം എടുത്തുകൊണ്ട് എന്റെ ഭവനത്തിൽ വരരുത്, നീ ഒരു വ്യഭിചാരിയാണ്. സകല മനുഷ്യരും അവളെ നോക്കി കുറ്റം പറഞ്ഞു, അപവാദം പറഞ്ഞു, പാപിയെന്ന് മുദ്ര കുത്തിയപ്പോൾ ഹല്ലേലൂയ ലോകം, അവളുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്തയുണ്ട് എല്ലാ ദിവസവും,
ഈ ആരാണ് ഈ ദൈവം? പ്രൈസ് ദി ലോർഡ്. അവൾ പാപം ചെയ്തുകൊണ്ടിരിക്കുക, പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവൾ ചിന്തിക്കുന്നത് ആരാണ് യഥാർത്ഥ ദൈവം? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആത്മാവ് ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ഹൃദയത്തിനകത്ത് നീ ഏത് കുലത്തിൽ ജനിച്ചാലും ഏത് ആരാധനയ്ക്ക് പോകുന്നവളാണെങ്കിലും പോകുന്നവനാണെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം ആരെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്റെ യേശു നിന്നെ സ്നേഹിക്കുക. പ്രൈസലോ, നീ ചെയ്യുന്ന പാപത്തിനെ കുറിച്ച് നീ ഭയപ്പെടരുത്, കാരണം ഈ പാപത്തിനെ ജയിക്കുവാനുള്ള ദൈവശക്തി യേശുവിന് തരാൻ സാധിക്കും. നീ ഒരുപക്ഷെ രഹസ്യ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയിരിക്കാം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ. നിന്റെ ഭവനത്തിനകത്ത് ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാത്ത പാപത്തിന്റെ അടിമത്ത മുഖത്തിൽ നീ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. നീ പക്ഷെ ഭയപ്പെടേണ്ട, ഒരു സൊല്യൂഷൻ ഉണ്ട്, ഒരു പരിഹാരമുണ്ട്. യേശുവേ എന്ന് വിളിച്ചാൽ ഏത് ശാപത്തെയും പാപത്തെയും പൊറുക്കുന്ന, നിന്നെ പാപി എന്ന് വിളിച്ച് കളിയാക്കുന്നവനല്ല യേശു. ആ പാപിയായ മനുഷ്യ സ്ത്രീയെ നോക്കി നിന്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു യേശുവിന്റെ അടുക്കൽ എന്ന് രാത്രി നീ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന് വെളിപ്പെട്ടില്ല മശിഹയാണെന്ന്. ഹല്ലേലൂയ. യോഹന്നാന് വെളിപ്പെട്ടില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് ആർക്കും വെളിപ്പെട്ടില്ല. ആരോടും യേശു അങ്ങോട്ട് പറഞ്ഞില്ല ഞാൻ മശിഹയാണെന്ന്. പക്ഷെ ഒരു സ്ത്രീ, ഒരു പാപിനിയായ സ്ത്രീ വന്നപ്പോൾ, ആ പാപിനിയായ സ്ത്രീ, ജാതിയ സ്ത്രീ വന്നപ്പോൾ, അവൾ വെള്ളം കോരാൻ വേണ്ടി വന്നപ്പോൾ ആ കിണറിന്റെ മുകളിൽ മറ്റൊരു കിണറിരിക്കുക. ഹല്ലേലൂയ. ഇതുവരെ ലോകത്തിൽ ഒരിക്കലും വറ്റാത്ത വെള്ളം കൊടുക്കുന്ന ഒരു കിണർ, അതാണ് യേശു. പ്രൈസലോ, ഈ ലോകത്തിലുള്ള കിണറിനെ ഇന്ന് ആശ്രയിക്കാൻ പറ്റത്തില്ല. ഇതെപ്പോഴാണ് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെള്ളം ഇല്ലാതായി പോകുന്ന, ഇടിഞ്ഞു പോകുന്ന പറയാൻ പറ്റത്തില്ല. പ്രൈസലോ, പൈപ്പിൽ നിന്ന് വെള്ളമില്ല, കുടിവെള്ളം വല കൊടുത്ത് വാങ്ങിക്കണം. പക്ഷേ ഒരുവരുണ്ട്, നീ ദാഹിക്കുന്നവയാണെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നിന്റെ ലൈഫ് മുഴുവനും നിത്യമായ വെള്ളം കുടിക്കാൻ തരാൻ സാധിക്കുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ. ആ സ്ത്രീയോട് യേശു പറഞ്ഞു, ഹല്ലേലൂയ, സ്ത്രീയെ നിനക്ക് അഞ്ച് എത്ര ഭർത്താക്കന്മാരുണ്ട്? അത് എത്ര ഭർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയുക, എനിക്ക് ഭർത്താക്കന്മാര് ഇല്ല. ഹല്ലേലൂയ. പക്ഷേ സകലതും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നീ വരുമ്പോൾ നീ ചിന്തിക്കണം, നീ ഒന്നും പറയണ്ട, നിന്റെ ഹിസ്റ്ററി അറിയുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി നിന്നെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളോട് യേശു പറഞ്ഞു, ഹല്ലേലൂയ, കറണ്ട് പോയതാണ്. ഹല്ലേലൂയ. അവളുടെ യേശു പറയുകയാണ്, ഹല്ലേലൂയ, നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുടെ ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവളോട് പറഞ്ഞു, ഞാനാണ് നീ അന്വേഷിക്കുന്ന മശിഹ. ഹല്ലേലൂയ. ഞാനാണ് നീ അന്വേഷിക്കുന്ന മശിഹ. ഹല്ലേലൂയ. ഈ മലയിലും ആ മലയിലുമാണ് ഞാൻ ആരാധിക്കേണ്ടതല്ല. ഹല്ലേലൂയ. നീ ആരാധിക്കേണ്ടത് എന്നെയാണ്. സത്യത്തിലും ആത്മാവിലും നീ ആരാധിക്കണം, ആരാധിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സത്യത്തിലും ആത്മാവിലും ജനത്തെ ആരാധിപ്പിക്കുവാൻ എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആരാധിക്കാൻ തയ്യാറാണോ? എത്ര പേർ തയ്യാറാണ് ആരാധിക്കാൻ?